2011-ലും 2016-ലും അതിന് തൊട്ടു മുൻപേയുള്ള 10 വർഷങ്ങളിൽ മുസ്ലിം ലീഗ് സ്വതന്ത്രനെ ഇറക്കി മത്സരിപ്പിച്ച് വിജയിച്ച കുന്നമംഗലം നിയോജകമണ്ഡലം 2011-ലും 2016-ലും ഇടതുപക്ഷം മറ്റൊരു സ്വതന്ത്രനെ ഇറക്കി തിരിച്ചുപിടിക്കുന്നു. അഡ്വക്കേറ്റ് പി ടി റഹീം കുന്നമംഗലത്ത് MLA ആയി തുടരുകയാണ്. അഡ്വക്കേറ്റ് പി ടി റഹീം തന്നെയാണ് ഈ സമയത്തും കുന്നമംഗലം നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നത്. നേരത്തെ മുസ്ലിം ലീഗ് ഇറക്കിയ അതേ തന്ത്രം ഇത്തവണ അവർ വീണ്ടും പയറ്റുന്നു. അഥവാ കോൺഗ്രസ്സുകാരനായ ഒരു സ്ഥാനാർത്ഥിയെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിയോജകമണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു. ഈ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ തന്ത്രം വിജയിക്കുമോ? അതല്ല, ഇടതുപക്ഷം അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇത്തവണയും നിലനിർത്തുമോ? കുന്നമംഗലം നിയോജകമണ്ഡലത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. കുന്നമംഗലം, ചാത്തമംഗലം, പെരുമണ്ണ, മാവൂർ, പെരുവയൽ, ഒളവണ്ണ തുടങ്ങിയ 6 പഞ്ചായത്തുകൾ ചേർന്നതാണ് കുന്നമംഗലം നിയോജകമണ്ഡലം. മണ്ഡലം രൂപീകൃതമായതിനു ശേഷം ഇടതുപക്ഷത്തെയും UDFനെയും മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട് ഇവിടുത്തുകാർ. പൊതുവെ ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ടെന്ന് പറയപ്പെടാറുണ്ടെങ്കിലും മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആർക്കും അപ്രമാദിത്വം നൽകാൻ കഴിയില്ലെന്നതാണ് വസ്തുത. 1987 മുതൽ 2001 വരെ 3 തവണകളിലായി CPMലെ CP ബാലൻ വൈദ്യർ വിജയിച്ച മണ്ഡലം 2001-ൽ മുസ്ലിം ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ദളിത് ലീഗ് നേതാവ് UC രാമനെ ഇറക്കി വിജയക്കൊടി പാറിച്ചു. 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ ചരിത്രം തന്നെ ലീഗും UDFും ആവർത്തിച്ചു. എന്നാൽ UDFന്റെ കയ്യിൽ നിന്നും അതേ തന്ത്രം 2011-ൽ ഇറക്കിയാണ് മണ്ഡലം LDF തിരിച്ചുപിടിക്കുന്നത്. 2016-ലും PT റഹീം മണ്ഡലം നിലനിർത്തി. 3-ാം അംഗത്തിന് അദ്ദേഹം മുന്നിട്ടിറങ്ങുമ്പോൾ തന്റെ മുൻപിൽ പ്രതിസന്ധികൾ ഒട്ടുമില്ലെന്നാണ് PT റഹീം വ്യക്തമാക്കുന്നത്. എങ്ങനെ ഈ മണ്ഡലത്തിലെ പര്യടനങ്ങളൊക്കെ ആരംഭിച്ചു? ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ, എന്നാലും സമയം കുറവാണ്. എവിടെയൊക്കെ എത്തി, എങ്ങനെയൊക്കെ പോകുന്നു, എത്രത്തോളം ആത്മവിശ്വാസമൊക്കെ? 6 പഞ്ചായത്താണ് ഈ നിയോജക മണ്ഡലത്തിലുള്ളത്. ഇന്ന് 1-ാം ഘട്ട പര്യടനത്തിന്റെ അവസാനമാണ്. എല്ലാ പഞ്ചായത്തും 1 പ്രാവശ്യം കവർ ചെയ്ത് കഴിഞ്ഞു. വളരെ ആത്മവിശ്വാസത്തിലാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു തുടർ ഭരണം അനിവാര്യമാണ് എന്ന് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയം സുനിശ്ചിതമാണ്, ഭൂരിപക്ഷം വർദ്ധിക്കുകയും ചെയ്യും. ഈ മണ്ഡലത്തിൽ ഒരു പുതിയ ഒരു സ്ഥാനാർത്ഥിയാണ്, സാധാരണഗതിയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് താങ്കൾക്കെതിരെ മത്സരിക്കുന്നത്. ഈ നാട്ടുകാരൻ കൂടിയാണ്, ഒരു നാട്ടുകാരൻ, താങ്കളൊരു കൊടുവള്ളിക്കാരൻ അല്ലെങ്കിൽ ഒരു കുന്നമംഗലം നിയോജകമണ്ഡലക്കാരൻ എന്നെന്തെങ്കിലും ഒരു കമ്പയറിംഗ് ഇവിടെ നടക്കുമോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കമ്പയറിംഗ് നേരത്തെ നടത്തിയാണല്ലോ, പിന്നെ തദ്ദേശ സമയ തെരഞ്ഞെടുപ്പിൽ. പിന്നെ കമ്പാരിസൺ ഒന്നും നടക്കൂല പ്രദേശത്തിന്റെ കാര്യത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ആ റിസൾട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ വികസന നേട്ടങ്ങൾ എണ്ണി തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് മത്സരിക്കുക. ഇനി പുതുതായിട്ട് എന്തെങ്കിലും നടപ്പിലാക്കാൻ പറ്റാതെ പോയ സംഭവങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ UDFഉം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടാവുക. അതിനെ എങ്ങനെ ഓവർകം ചെയ്യുക? ഇനി പറഞ്ഞതെല്ലാം പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇനി എന്തൊക്കെയാണ് മുന്നോട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന പദ്ധതികൾ? ഒന്നും പൂർത്തിയാക്കാൻ പറ്റാത്തതില്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം വിചാരിച്ച എല്ലാ കാര്യങ്ങളും അതിലപ്പുറവും, പ്രത്യേകിച്ച് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലൊന്നും ഒരു പരാതിയും എവിടെയും ഇല്ല. ആശുപത്രികളൊക്കെ സ്മാർട്ടാണ്, സ്കൂളുകളൊക്കെ സ്മാർട്ടാണ്, എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു തർക്കവും അക്കാര്യത്തിൽ തൊട്ടറിയാവുന്ന വികസനമാണ് കുന്നമംഗലത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടൊരു പ്രാദേശികമായ കാര്യങ്ങളൊന്നും യാതൊരു തരത്തിലും ഇവിടെ ബാധിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തന്നെ കഴിഞ്ഞ് വളരെ വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 10-25 ദിവസം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. എല്ലാ സ്ഥാനാർത്ഥികൾക്കും അതൊരു വലിയ പ്രയാസം തന്നെയാണ്. കാരണം ചില സ്ഥലങ്ങളിലൊന്നും കയറിയെത്തില്ല, ഇടക്ക് കനത്ത ചൂടുമാണ്. ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയും? എന്നെ സംബന്ധിച്ചിടത്തോളം അധിക സ്ഥലത്തൊന്നും പോകേണ്ടതില്ല. കാരണം മിക്കവാറും എല്ലാവരും കുറേ വർഷമായിട്ട് എന്നെ കാണുകയും അറിയുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഒരു മുഖപരിചയത്തിൻ്റെ പ്രശ്നമൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും. എന്നാൽ മണ്ഡലം ഏത് വിധേനയും തിരിച്ചുപിടിക്കണമെന്ന ആഗ്രഹത്തോടെ രംഗത്തിറക്കിയ സ്ഥാനാർത്ഥിയാണ് ദിനേശ് പെരുമണ്ണ. ലീഗിന്റെ സീറ്റിൽ കോൺഗ്രസുകാരനായ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരാളെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കിയാണ് UDF ഇക്കുറി പരീക്ഷണം നടത്തുന്നത്. തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ടെന്നാണ് UDF സ്ഥാനാർത്ഥി ദിനേശ് പെരുമണ്ണയും വ്യക്തമാക്കുന്നത്. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പര്യടനമൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ ഇവിടെ MES എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഞാൻ നിൽക്കുന്നത്. ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ വിജയപ്രതീക്ഷയാണ് എനിക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പിന്തുണ ഉണ്ട്.
വളരെ നല്ല രീതിയിൽ ചിട്ടയത്ത രീതിയിൽ ഇപ്പോൾ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞു. ഇന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവെൻഷനുകൾ നടക്കുകയാണ്. അതോടുകൂടിയിട്ട് പൂർണ്ണമായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഈ നിയോജക മണ്ഡലത്തിലുണ്ട് എന്ന് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് എല്ലാ സ്ഥാനാർത്ഥികളും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം സമയക്കുറവ് തന്നെയാണ്. എങ്ങനെയാണ് സമയം ഷെഡ്യൂൾ ചെയ്യുന്നതും എങ്ങനെ എല്ലാ മേഖലകളിലേക്കും ഓടി എത്താൻ കഴിയുന്നതുമൊക്കെ? തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സമയമുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ് സമയം. ഇതിനകത്ത് ജനങ്ങളെ ഇത്തരം സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ കുടുംബ സംഗമങ്ങളിലും ഒക്കെ കണ്ട് കാണാൻ കഴിയുന്നവരെ എല്ലാം ജനങ്ങളെ ഏറ്റവും കൂടുതൽ കാണുക എന്നുള്ളതാണ്, വോട്ടർമാരെ കാണുക. ആ വോട്ടർമാരെ മാക്സിമം കാണുന്നതിനു വേണ്ടി ഞാൻ രാത്രി പോലും ഉറക്കം ഒഴിച്ചുകൊണ്ട് തന്നെ ഒരു മണിക്കൂറോ മറ്റോ ഇരുന്നുറങ്ങിയാൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സമയവും സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ജനങ്ങളെ പൂർണ്ണമായും കാണുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. ഈ മണ്ഡലത്തിൽ 10 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ കയ്യിലുള്ളൊരു മണ്ഡലമാണ്. എന്ത് സ്ട്രാറ്റജിയാണ് UDF പ്രയോഗിക്കാൻ പോകുന്നത്? ഇവിടെ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷക്കാലം, പ്രത്യേകിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ MLA ആയിരുന്ന ആളാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിൽ കാര്യമായി എടുത്തു പറയാവുന്ന ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. വന്നു എന്ന് പറയുന്നത് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് ചാത്തമംഗലത്ത്, ഇവിടെ ഈ പഞ്ചായത്തിൽ. അത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ UDF കേരളം ഭരിക്കുമ്പോൾ കേരളത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളില്ലാത്ത നിയമസഭാ മണ്ഡലങ്ങളിൽ, ഇവിടെ മാത്രമല്ല കേരളത്തിലെല്ലായിടത്തുനിന്നും, അങ്ങനെ വന്ന ഒരു കോളേജ് UDF കൊണ്ടുവന്നതാണ്, വെള്ളന്നൂരിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. മറ്റൊന്നും എടുത്തു പറയാവുന്നതൊന്നുമില്ല. ഗ്രാസിം ഫാക്ടറി അവിടെ നിർദ്ദിഷ്ട സ്ഥലത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ചാലിയാർ റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലെ വെള്ളം ഇവിടെയുള്ള കുടിവെള്ള മേഖലയ്ക്ക് അതുപോലെ തന്നെ മറ്റ് കൃഷിയിടങ്ങൾക്ക് ഒക്കെ നൽകാവുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പറഞ്ഞു. അതൊന്നും നടന്നിട്ടില്ല. പെരുമണ്ണയിൽ വെള്ളായിക്കോട് ചാലിയാർ മൂളപ്പുറം കടവിൽ പാലം, അവിടെ ഒരു റിപ്പബ്ലിക് ദിനത്തിൽ തോണി മറിഞ്ഞ വിവാഹ പാർട്ടിയിൽ 6 പേർ മരണപ്പെട്ടതായിരുന്നു. ആ മരണപ്പെട്ട ആ കടവിൽ തോണി നിരോധിച്ചു അവിടുത്തെ ജനങ്ങൾ, വാടിയൂർ പഞ്ചായത്തും പെരുമണ്ണ പഞ്ചായത്തും. അവിടെ ഒരു പാലമെന്ന് പറയുന്നത് ആ നാടിൻ്റെ സ്വപ്നമാണ്. വിനീതനായ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായപ്പോൾ അതിൻ്റെ ആക്ഷൻ കമ്മിറ്റി ചെയർമാനാണ്, വാടിയൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആക്ഷൻ കമ്മിറ്റി കൺവീനർ. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ആ പാലത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി, ബഡ്ജറ്റിൽ പ്രൊവിഷൻ വന്നു. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ആ പാലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ തുടങ്ങി വികസന പ്രവർത്തനങ്ങളിലും സാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പോയപ്പോൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, അത്തരം പ്രശ്നങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ചാത്തമംഗലം എന്ന് പറയുന്നത് വളരെ പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ്. NIT അതുപോലെ തന്നെ കുന്നമംഗലം AIM അതുപോലെ CWRDM ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഇന്നത്തെ പുതിയ തലമുറക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് ഈ നിയോജക മണ്ഡലത്തിൽ പ്രയോജനപ്രദമാകുന്ന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ വിനീതനായ ഞാൻ അതിന് പരിശ്രമിക്കും. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. 5 വർഷക്കാലത്തെ ഭരണം പരിശോധിക്കുകയാണെങ്കിൽ തീർത്തും ജനങ്ങൾക്ക് നിരാശ മാത്രം സംഭാവന ചെയ്തിട്ടുള്ളൊരു ഭരണമാണ്. ഇതുപോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണം കേരളത്തിലുണ്ടായിട്ടില്ല. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും ഇതുപോലെ ഭരണസ്ഥിര കേന്ദ്രം പോലും കള്ളക്കടത്തിൻ്റെ, ഹവാല ഇടപാടിൻ്റെ, അതുപോലെ തന്നെ മറ്റ് ഇടപാടുകളുടെയൊക്കെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ചത് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഈ ഭരണത്തിനെതിരാണ്. പാർപ്പിടം തൊട്ട് കിറ്റ് തൊട്ട് ഇപ്പോൾ കടലോരം വരെ അമേരിക്കൻ കമ്പനിക്ക് വിൽക്കുന്ന കരാർ കൊടുത്തു എന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോൾ അഴിമതിയിൽ നിറഞ്ഞ ഒരു സർക്കാർ, ഇതിനെതിരായിട്ടുള്ള വിധിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്? അതുപോലെ പാണക്കാട് തങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ തോന്നിയൊരു വികാരം? തികച്ചും അപ്രതീക്ഷിതമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അനുവദിക്കപ്പെട്ട ഈ സീറ്റിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പാണക്കാട് വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ ആയ ഒരു പ്രവർത്തകന്,
ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്വം തേടി വന്നത് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നടത്തിയ പ്രവർത്തനത്തിൻ്റെ വലിയ ഒരു അംഗീകാരമാണ്. ഈ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലായി 4 തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. 2 തവണ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. അന്നൊക്കെ ജനങ്ങളോട് ചേർന്നു നിന്നുകൊണ്ട് ഇടപെടുന്ന എൻ്റെ സമീപനം. അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞാൻ ജയിലിൽ കടന്നുപോയിട്ടുണ്ട്. നിരവധിയായ വേദികളിൽ പൗരത്വ ഭേദഗതി ഭരണഘടനാ സംരക്ഷണ റാലികളിലേക്ക് ഞാൻ കടന്നുപോയിട്ടുണ്ട്. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെടുന്ന രീതിയിലേക്ക് സർക്കാർ നടപടി സ്വീകരിച്ചപ്പോൾ ആ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള UDF നടത്തിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങളിൽ ഞാനും പങ്കുവഹിച്ചിട്ടുണ്ട്. ആ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സമരപ്പന്തലിൽ ഇരുന്നു കൊണ്ടാണ് അവിടെ കോവിഡ് കാലത്തടക്കം സേവനമനുഷ്ഠിച്ച തൊഴിലാളികളെ പിരിച്ചുവിട്ടിരിക്കുന്നു. 131-ാമത് ദിവസം അവരുടെ സമരപ്പന്തലിൽ വൈകുന്നേരം 5 മണിക്ക് ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുടെ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്ത ഞാൻ അറിഞ്ഞത്. ഇവിടെ UDFന്റെ ഒരു പൊതു സ്വതന്ത്രനായി കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള എന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതൃത്വം, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഞാൻ 100% ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരും. 18-ാം തീയതി 12 മണിക്ക് ഞാൻ കോഴിക്കോട് കലക്ട്രേറ്റിൽ എൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൈകളിൽ നിന്നും വാങ്ങിയിട്ടുള്ള കെട്ടിവെക്കാനുള്ള തുകയുമായിട്ടാണ് ഞാൻ എൻ്റെ നാമനിർദ്ദേശ പത്രികയുമായി കടന്നു പോകുന്നത്. 100% എനിക്ക് വിജയപ്രതീക്ഷയുണ്ട്. ശുഭപ്രതീക്ഷയാണ്. അതോടൊപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി ഇവിടെ പ്രഖ്യാപിച്ചു എന്നുള്ളത് മതേതരത്വത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഒരു പ്രശ്നം പ്രചാരണത്തിന് വേണ്ടത്ര സമയം ലഭിക്കില്ല എന്നുള്ളതാണ്. പൊതുവെ തികഞ്ഞ ചൂടും അനുഭവിക്കുന്നു. ഈ സാഹചര്യത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ തന്നെയാണ് സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിക്കുന്നവരുടെയും പ്രധാന അജണ്ടകളെല്ലാം. മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടുണ്ട്. കൂടുതൽ ഗ്രാമീണ സ്വഭാവം നിലനിൽക്കുന്ന മണ്ഡലം ഇത്തവണ എങ്ങോട്ട് ചിന്തിക്കുന്നു എന്നത് നിർവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. LDFന്റെ PTA റഹീം 1-ാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി തൊട്ടു പിന്നാലെ തന്നെ പ്രചാരണ രംഗത്ത് സജീവമായിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥയും കുടിവെള്ള പ്രശ്നങ്ങളും പ്രളയക്കെടുതിയും വെള്ളം കയറലും വികസന രംഗത്തെ കിതപ്പും ചൂണ്ടിക്കാട്ടിയാണ് UDF മുന്നേറുന്നതെങ്കിൽ മണ്ഡലത്തിനായി ചെയ്യാൻ സാധിച്ചതെല്ലാം ചെയ്തുവെന്നാണ് LDFും വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും CPMനും ശക്തമായ വോട്ട് ബാങ്കുകളുള്ള മണ്ഡലത്തിൽ പ്രവചനം നിർവചനാതീതം തന്നെയാണ്.